എയ്റ്റ് സ്റ്റാൻഡേർഡിലെ ബയോളജിയുടെ തേർഡ് ചാപ്റ്ററായ ലെറ്റ്സ് റിഗെയിൻ അവർ ഫീൽഡ് വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു, ഫുഡ് സെക്യൂരിറ്റിയെക്കുറിച്ചും ക്രൈസിസ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിനെ കുറിച്ചും മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റ് കൺട്രോൾ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെ ഭക്ഷ്യസുരക്ഷ, കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ, ജീവാണുവളങ്ങൾ, കീടനിയന്ത്രണം, ഇതൊക്കെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിച്ചായിരുന്നത്. രണ്ടാമത്തെ ഭാഗമാണ്, അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ പ്രകൃതിക്കും ആരോഗ്യത്തിനും ദോഷകരമല്ലാത്ത കീടനിയന്ത്രണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി നോക്കിക്കോളൂ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പെസ്റ്റ് ആൻഡ് ദെയർ നാച്ചുറൽ എനിമീസ്. ഹാവ് യു എവർ തോട്ട് ഓഫ് ദ ട്രെമെൻഡസ് ഇൻക്രീസ് ഓഫ് സർട്ടൻ പെസ്റ്റ്? നമുക്ക് എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത്? ദ മെയിൻ റീസൺ ഫോർ ദിസ് ഈസ് ദ ഫോൾ ഇൻ ദ നമ്പർ ഓഫ് ഓർഗാനിസം ദാറ്റ് പ്രേ ഓൺ ദം. എന്താണ് കാരണം? അവയെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത്. പ്രെഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റ് ക്യാൻ ബി കാൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് പറയാം. കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം. ദ സർവീസ് ഓഫ് ദീസ് ഓർഗാനിസം മേ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പോഴ് പ്രകൃതിദത്ത കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് പറയുന്നത് എന്താണ്? പ്രെഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഈസ് കാൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയെയും പിന്നെന്തോന്ന് കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും ഒക്കെ നമുക്ക് എന്തോന്ന് പറയാം, കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് പറയാം. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കളെന്ന് പറയാം. പ്രെഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റ് ഇസ് കാൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് എന്ന് പറയാം. കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി നമുക്ക് പ്രയോജനപ്പെടുത്താം. നോക്കോ അടുത്ത ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് IPM എന്താണ് സംയോജിത കീട നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി. അതായത് മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം എന്തു ചെയ്യണം, കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക. അതിനാണ് എന്തോന്ന് പറയുന്നത്, സംയോജിത കീടനിയന്ത്രണ രീതി എന്ന് പറയുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി, ഇൻസ്റ്റെഡ് ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ആൻഡ് ടു ലിമിറ്റ് ദെയർ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്സ്. എന്താണ് ചെയ്യേണ്ടത്, കീടങ്ങളെ മൊത്തത്തിൽ കൊന്നൊടുക്കാതെ അവയുടെ പെരുകൾ തടയുകയും കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് സംയോജിത കീട നിയന്ത്രണ രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഓഫ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി, നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി, ഇൻസ്റ്റെഡ് ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ. പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്
ടു ലിമിറ്റ് ദെയർ നമ്പർ ഓഫ് വിത്തൗട്ട് ടു ലിമിറ്റ് ദെയർ നമ്പർ. മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കീടങ്ങളുടെ പെരുകൽ തടയുക, പിന്നെന്തോന്നാണ്, കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. ആ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ, അല്ലാതെ കീടങ്ങളെ മൊത്തത്തിലായിട്ട് കൊന്നൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് എൻഷുവേഴ്സ് ബെസ്റ്റ് കൺട്രോൾ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ എൻവയോൺമെന്റ്. This is done by reducing the use of chemical pesticides and encourage the application of biopesticides, natural enemies of pests, mechanical pest control, etc. അതായത് രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്ര കീടങ്ങൾ, യാന്ത്രിക കീട നിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണ് എന്തോന്ന് പറയുന്നത്, സംയോജിത കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്. രാസ കീടനാശിനി ഉപയോഗിക്കാതെ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് എൻകറേജ് ചെയ്യുക, ഏതിനെയാണ്, ബയോ പെസ്റ്റിസൈഡ്സ്, നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ, ഇതൊക്കെ അല്ലാതെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാതെ എൻകറേജ് ചെയ്യുക. ഏതൊക്കെ ബയോ പെസ്റ്റിസൈഡ്സിനെയും നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റിനെയും മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളും എൻകറേജ് ചെയ്യുക കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാതെ. ഓക്കെ, അപ്പൊ രാസ കീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്ര കീടങ്ങൾ, യാന്ത്രിക കീട നിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത ഒരു കീട നിയന്ത്രണ മാർഗമാണ് എന്തൊന്ന് സംയോജിത കീട നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്. ജൈവ കീടനാശിനികൾ മെഷേഴ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ദാറ്റ് ഡു നോട്ട് കേസ് any harm to the environment and environment are desirable. Let us list the advantages of integrated pest management. പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള കീട നിയന്ത്രണ മാർഗങ്ങളാണ് അഭികാമ്യം. സംയോജിത കീട നിയന്ത്രണം കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നാണ്. Do not kill the pest as a whole. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുന്നില്ല. Use of chemical pesticides is highly reduced. Rasa keedanashini prayogam paramavadi kurakkunnu. No environmental or health issues as friendly pest, mechanical control measures, biological pesticides, etc. are useful. Mitra keedangal, yantrika keeda niyantrana margangal, jaiva keedanashinikal enniva upayogikkunnu. Does not disturb the ഇക്വിലിബ്രിയം ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നില്ല. അപ്പോൾ സംയോജിത കീട നിയന്ത്രണം കൊണ്ടുള്ള മെച്ചം എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞത്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, സംയോജിത കീട നിയന്ത്രണം എന്ന് പരിസ്ഥിതിയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഒന്നാണ് സംയോജിത കീട നിയന്ത്രണം. ഓക്കെ, അടുത്തത് the high investment required for agriculture makes it uneconomic. The high cost of seed, fertilizers and pesticides makes a farmer debt. അതായത് കൃഷി ആദായകരമല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് എന്താണ്, കൃഷിക്ക് വേണ്ടി വരുന്ന കൂടിയ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻതുക മുടക്കേണ്ടി വരുന്നത് കർഷകന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. ദ ഡിക്ലൈൻ ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ആൻഡ് ദ ഇൻക്രീസ് ഓഫ് പെസ്റ്റ് കമ്പൽസൻസ് ടു യൂസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ്. അങ്ങനെ വരുമ്പോൾ എന്തോ സംഭവിക്കും, മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവന ശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നു. വളത്തിൻ്റെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം എന്തോന്ന് സംഭവിക്കും, അത് താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയിടം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഈ സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി എന്ന ആശയം വരുന്നത്. എന്താണ് സുസ്ഥിര കൃഷി എന്ന് പറയുന്നത്? വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിനെ വളമായി നൽകുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, സുസ്ഥിര കൃഷി എന്ന് പറയുന്നത്. But though the excessive use of fertilizers and chemical pesticides provide profit for a short period, gradually the land may become barren. Chemical pesticides ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കും, മണ്ണ് തന്നെ, മണ്ണിൻ്റെ ഫലപുഷ്ടി തന്നെ നശിക്കപ്പെടുന്നു. ഇറ്റ് ഈസ് ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ബിക്കംസ് റിലവൻറ്റ്. ഹിയർ ദ മെത്തേഡ് അഡോപ്റ്റഡ് to reduce the use of fertilizers or pesticides and to make one's decaying matter a manure for another. Diverse crops are seen in the field adopting this method. No waste remains. By giving importance of the cultivation of food crops, market dependency and price hike can be reduced. Conservation of biodiversity also becomes possible by cultivating native variety of crops. അപ്പൊ എന്ത് സംഭവിക്കും, ഈ സുസ്ഥിര കൃഷി വരുമ്പോഴത്തേക്ക് ഈ രീതി പിന്തുടരുന്ന കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാകും. അതിന് മാലിന്യം എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനും കഴിയും. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാകും. അപ്പോൾ സുസ്ഥിര കൃഷി എന്നുള്ള ആശയം കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തും, മറ്റുള്ള രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ അത് ആ ഭക്ഷ്യങ്ങൾ ധാന്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോഴത്തേക്ക് നമുക്കും അസുഖങ്ങൾ വരാതെ നമ്മളെ ഹെൽത്തിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ സംരക്ഷണം നൽകാനും കഴിയുന്നു. ആ രീതിയിലുള്ള കൃഷി രീതിയാണ് സുസ്ഥിര കൃഷി എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് മോഡേൺ ടെക്നോളജി ആൻഡ് പെസ്റ്റ്. വിത്ത് ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് റിസർച്ച് ഇൻ ദ ഏരിയാസ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഹാസ് ബീൻ എൻകറേജ്ഡ് ആഡിക്വൻ്റ്ലി. അപ്പോൾ രാസകീടനാശിനി നിർമ്മാണം വൻ വ്യവസായമായി വളർന്നതോടെ ഇതര കീട നിയന്ത്രണ മാർഗങ്ങളിലെ ഗവേഷണങ്ങൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ആൾദോ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിംഗ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്, സച്ച് ടെക്നോളജീസ് ആർ നോട്ട് അക്സസിബിൾ ടു ഫാർമേഴ്സ്. അപ്പോൾ അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സാധാരണ കർഷകരിലേക്ക് അത്തരം സാങ്കേതിക വിദ്യകൾ എത്തപ്പെടുന്നില്ല. അനദർ പോസിബിലിറ്റി ഓഫ് കൺട്രോളിംഗ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ഈസ് ഡിസ്ട്രോയിങ് ദ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് മെയിൽ പെസ്റ്റ് യൂസിംഗ് റേഡിയേഷൻസ്. വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത. ഡിവൈസസ് ലൈക്ക് ഫെറമോൺ ട്രാപ്പ് ആർ ബിക്കമിംഗ് മോർ വൈഡ് സ്പ്രെഡ്. ദ മെത്തേഡ് എംപ്ലോയിഡ് ഹിയർ ഈസ് അട്രാക്ട് ആൻഡ് ഡിസ്ട്രോയ് ഇൻസെക്ട് യൂസിംഗ് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് എ കെമിക്കൽ നാച്ചർ similar to the phenomena emitted by insects. Its demerits is that it is easily evaporated by heat and wind and dissolved by water. However, now with the help of modern technology, it is possible to develop artificial pheromone trap which are not എക്സ്പോസ്ഡ് ടു എനി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്. അപ്പോൾ വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്.
ഫെറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. ജീവികൾ പുറത്തുവിടുന്ന ഫെറമോൺ കണികകളുടെ സമാന രാസഘടനയിലുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫെറമോൺ കണികകൾ കാറ്റും ചൂടും ഏറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതും ഇതിൻ്റെ പോരായ്മയാണ്. എന്നാൽ രാസ ഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഫെറമോൺ കെണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ന് തയ്യാറാക്കാൻ കഴിയും. ഓക്കെ, മനസ്സിലായ? അപ്പോൾ രാസ കീടനാശിനികളുടെ വൻ വ്യവസായം വന്നതോടുകൂടി മറ്റുള്ള മാർഗങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടാതെ വന്നു. പിന്നെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ അകറ്റാനുള്ളത് സാങ്കേതിക വിദ്യ വന്നെങ്കിലും അത് കർഷകരിലേക്ക് എത്തപ്പെടാറില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് അടുത്ത പുതിയൊരു മാർഗം? വികിരണങ്ങൾ ഉപയോഗിച്ച് ആൺകീടങ്ങളുടെ പ്രജനന ശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ഫെറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്നത് ജീവികൾ പുറത്തുവിടുന്ന ഫെറമോൺ കണികകളുടെ സമാന രാസഘടനയിലുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഫെറമോൺ കണികകൾ കാറ്റും ചൂടും ഏറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നതും വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതെല്ലാം ഇതിൻ്റെ പോരായ്മകളാണ്. അങ്ങനെ വന്നപ്പോൾ എന്നാൽ രാസ ഭൗതിക മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ഫെറമോൺ കെണികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കഴിയും. ഓക്കെ, ദ ചേഞ്ചിങ് പെർസ്പെക്റ്റീവ്, മാറുന്ന കാഴ്ചപ്പാടുകൾ. ഹൈ യീൽഡ് സീൽഡ് വെറൈറ്റീസ് വെയർ വൈഡ്ലി പോപ്പുലറൈസ്ഡ് ആസ് പാർട്ട് ഓഫ് ദ എഫർട്ട് of increased agricultural production to meet the demand of the increasing population. This was accompanied by wide use of fertilizers and pesticides. This practice, since the seed and fertilizers are bought from the outside of the agricultural field, this method may be called HEA, high external input agriculture. Abandon high external ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതോടൊപ്പം വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗവും വ്യാപകമായി. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തേക്ക് വരുന്നതാകയാൽ ഈ രീതിയെ ഹയ എന്ന് വിളിച്ചു. എന്നാൽ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ രീതി വിമർശിക്കപ്പെട്ടു. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാകൂ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള ലൈസ, അതായത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന രീതിക്ക് വ്യാപകമായ അംഗീകാരം ലഭിച്ചു. അപ്പോൾ ആദ്യം ഹയ എന്ന് പറയുന്ന രീതി കൊണ്ടുവന്നു. അതിന് ഒരുപാട് ഡിഫക്ട്സുകളും ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിൻ്റെയും വർദ്ധിച്ച ചെലവിൻ്റെയും പേരിൽ ഈ കൃഷിരീതി വിമർശിക്കപ്പെട്ടു. അതിന് ശേഷമാണ് എന്തുകൊണ്ടുവന്ന ലൈസ എന്ന് പറയുന്ന ഒരു കൃഷിരീതി കൊണ്ടുവന്നത്. ഈ രീതി വ്യാപകമായ അംഗീകാരം ലഭിച്ചു. എന്തോന്നാണ്, ഒരുപാട് വർദ്ധിച്ച ചെലവൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഇതാണ് പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയായിരുന്നു ഈ കാഴ്ചപ്പാടിൽ ഊന്നിയിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ രീതിയുടെ അടുത്ത ഘട്ടമായി ലക്ഷ്യമാക്കുന്നത് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്നും ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത നൈസ എന്ന സാധ്യതയാണ്. നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അപ്പോൾ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചറിൽ ഒരുപാട് ദോഷങ്ങൾ കണ്ടതോടുകൂടിയാണ് അടുത്ത ലൈസ എന്ന പദ്ധതി കൊണ്ടുവന്നത്. ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് ആയിരുന്നു അതിൽ, അത് കുറേയധികം വിജയം കണ്ടെത്തി. വളങ്ങളും കീടനാശിനികളും നിയന്ത്രിതമായ അളവിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇത്.
അടുത്ത കാലഘട്ടത്തിൽ ലക്ഷ്യമാക്കുന്നത് എന്തോന്നാണ്? നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കുന്ന, സ്വയം പര്യാപ്തമായ, ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാക്കുന്ന സ്വയം പര്യാപ്തമായ, പുറമേ നിന്നും ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത സാധ്യതയാണ്, നൈസ എന്ന സാധ്യതയാണ്. ഓക്കെ, ഇത് നൈസ. ഹയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തേക്ക് വരുന്ന രീതിയാണ് ഹയ എന്ന് പറയുന്നത്. പിന്നെ ലൈസ എന്ന് പറയുന്നത് എന്താണ്? പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷി സുസ്ഥിരമാക്കുകയാണ് ലൈസ എന്ന് പറയുന്ന ആ രീതിയിലുള്ള കൃഷി രീതിയാണ്. അടുത്ത് നൈസ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന, സ്വയം പര്യാപ്തമായ, പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത ഒരു രീതിയാണ് നൈസ എന്ന് പറയുന്നത്. അടുത്ത വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും. അവിടെ കുറേ കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപാദനം, ഫോഡർ പ്രൊഡക്ഷൻ, കാലിത്തീറ്റ നിർമ്മാണം, പോൾട്രി ഫോഡർ പ്രൊഡക്ഷൻ, കോഴിത്തീറ്റ നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്, മത്സ്യത്തീറ്റ നിർമ്മാണം, ഇതെല്ലാം എങ്ങനെയാണ് മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും എങ്ങനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് നോക്കാം. അതെങ്ങനെയാണെന്ന് വേസ്റ്റ് മാനേജ്മെൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻ്റ്, പോൾട്രി ഫാമിംഗ്, ഫിസിക്കൾച്ചർ എക്സെട്ര ഹെൽപ്പ് നോട്ട് ഓൺലി ടു ഏൺ ഇൻകം ബട്ട് ആൾസോ ടു ദ ട്രീറ്റ്മെൻ്റ് ഓഫ് ബയോളജിക്കൽ വേസ്റ്റസ്. കമ്പോസിംഗ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ എക്സെട്ര ആർ പോസിബിൾ ബൈ യൂസിങ് ബയോവേസ്റ്റ്. അപ്പോൾ കാലി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യ വളർത്തൽ എന്നീ കൃഷി രീതികൾ ആദായം ലഭിക്കുന്നതിന് മാത്രമല്ല ജൈവ മാലിന്യ സംസ്കരണത്തിനും സഹായകമാകുന്നു. ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപാദനം എന്നിവ സാധ്യമാണ്. കൗ ഡഗ് ഈസ് എ വെരി ഗുഡ് ബയോളജിക്കൽ മാനർ ആൻഡ് ആൻ എസൻഷ്യൽ കമ്പോണൻറ്റ്. ബയോ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് നിർമ്മാണം, ബയോഗ്യാസ് ഉൽപാദനം എന്നിവ സാധ്യമാണ്. കാലികളിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഒന്നാം തരം ജൈവ വളവും ബയോഗ്യാസ് ഉൽപാദനത്തിന് ആവശ്യം വേണ്ട ഒരു ഘടകവുമാണ്. ബൈ പ്രിപ്പയറിംഗ് കാറ്റിൽ ഫീഡ്, ഫിഷ് ഫുഡ്, പോൾട്രി ഫീഡ് എക്സെട്ര ഫ്രം ബയോ വേസ്റ്റ്, മോർ ഏണിങ്സ് ക്യാൻ ബി ഡൺ ആൻഡ് ബയോളജിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൾസോ പോസിബിൾ. അപ്പോൾ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കാലിത്തീറ്റ, മത്സ്യത്തീറ്റ, കോഴിത്തീറ്റ എന്നിവ നിർമ്മിക്കുന്നതിലൂടെ കൂടുതൽ ആദായം ലഭിക്കുകയും ജൈവ മാലിന്യ സംസ്കരണം സാധ്യമാവുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.